ഇനി ഞാൻ കുക്കിംഗ് ആയിട്ടല്ല വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ സ്കൂളൊക്കെ തുറക്കാൻ പോവല്ലേ, അപ്പൊ ബാക്ക് ടു സ്കൂൾ ഐറ്റംസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളെ കാണിക്കാനാണ് വന്നിരിക്കുന്നത്. ദിസ് ഇസ് മൈ ബാക്ക്. ബ്ലാക്ക് കളറാണ്, ഗ്രേ കളറും ഉണ്ട്. അമേരിക്കൻ ടൂറിസ്റ്റ്. ഇവിടെ ഒരു വലിയ ജിപ്പുണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്സ് ഒക്കെ വെക്കാം. ഇവിടെയും ഒരു വലിയ ജിപ്പുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഡയറി അങ്ങനെ വെക്കാം. ഇവിടെ തന്നെ നമുക്ക് കുറച്ച് കേസസ് ഉണ്ട്. ഉണ്ടോ ഇവിടെ കുറേ കേസസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ബോക്സ് എല്ലാം എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പെൻസിൽ വെക്കാം. ടോട്ടൽ 1, 2, 3, 4 സിപ്സ് ഉണ്ട്. 3 സിപ്സ് ഉണ്ട്. ഇവിടെ ഒരു ചെറിയ സിപ്പുണ്ട്. നമുക്ക് ഇപ്പോൾ ബസ്സിനൊക്കെ ഇടാൻ പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കുറച്ച് മണി വെച്ചിട്ട്. അപ്പോൾ ഇവിടെ ഒരു സിപ്പുണ്ട്. സോ ദിസ് ഇസ് മൈ ബാഗ്. നെക്സ്റ്റ്, ദിസ് ഇസ് മൈ കിറ്റ്. എൻ്റെ ഫേവറേറ്റ് കളേഴ്സ് ആണ് പിങ്ക് ആൻഡ് ബേബി പിങ്ക് ആണ് എനിക്കിഷ്ടം. പക്ഷേ നല്ല ഭംഗിയുണ്ട്, അപ്പം ഞാൻ ഇതെടുത്തു. പിന്നെ മൈ ഫേവറേറ്റ് കളേഴ്സ് ബ്ലാക്ക് ആൻഡ് പിങ്ക് ബേബി പിങ്ക്. ബേബി പിങ്ക് നോക്കി. ഇവിടെ ഒരു വലിയ സിപ്പുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ സിപ്പ്. ഞാൻ ലഞ്ച് സ്പൂണിനെ കൊണ്ടാണ് കഴിക്കുക. അപ്പം ഇവിടെയാണ് ഞാൻ സ്പൂണായിട്ട് വെക്കാം. This is my notepad, light flower, naan edirikkana colorful diary series. Naan pages. So this is my notepad. This is my pouch. Oru black um grey um color aanu. ഇവിടെയും ഒരു സിപ്പ് ഉണ്ട്. ഒരു സിപ്പ് ഉണ്ട്. ഫ്രണ്ടിലൊരു സിപ്പ് ഉണ്ട്. ഫ്രണ്ടിലൊരു സിപ്പ് ഉണ്ട്. ഇവിടെ ഒരു നെറ്റ് ടൈപ്പാണ്. ഇനി നമ്മൾ ഇതാകെ ഇങ്ങനെ തുറക്കണം. തുറന്ന് നോക്കുമ്പോൾ ഇവിടെയും ഒരു സിപ്പ് ഉണ്ട്. പിന്നെ ഇതായി ഇവിടെയും ഒരു സിപ്പ് ഉണ്ട്. 2 സിപ്പ്, ടോട്ടൽ 3 സിപ്പ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് പെന്നോ പെൻസിൽസോ വെക്കാം. ഇവിടെ വേണമെങ്കിൽ നമുക്ക് റേസറോ അല്ലെങ്കിൽ ഷാർപ്പനറോ വെക്കാം. സോ ദിസ് ഈസ് മൈ പൗച്ച്. ഇതിൽ എഴുതിയിരിക്കുന്നത് സ്പോട്ട് എന്നാണ്. സോ ദിസ് ഈസ് മൈ പൗച്ച്. ദിസ് ഈസ് മൈ സ്കെയിൽ. ഫൈബർ കാസ്റ്റർ ലോങ് സ്കെയിൽ ആണ്. ലോങ് സ്കെയിൽ ആണ്. 30 സെന്റിമീറ്റേഴ്സ്. ഇങ്ക് പെൻസ്. എനിക്ക് ഇങ്ക് പെൻസിനെ കൊണ്ട് എഴുതിയാലേ കുറച്ച് നല്ല ഹാൻഡ് റൈറ്റിംഗ് കിട്ടുള്ളൂ. ബോൾ പെൻസ് ആവുമ്പോൾ ബാൽ ഹാൻഡ് റൈറ്റിംഗ്. എന്നെക്കാളും നല്ല ഹാൻഡ് റൈറ്റിംഗ് ആ കുട്ടിക്കാണ്. ഏത് പെന്നിനെ കൊണ്ട് എഴുതിയാലും എനിക്ക് കുറച്ച് ഹാൻഡ് റൈറ്റിംഗിൽ കുറച്ച് അങ്ങനെയൊന്നുമില്ല. കുറച്ച് എന്നാലും അമ്മുട്ടിയുടെ നോക്കുകയാണെങ്കിൽ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് ബാഡാണ്. അമ്മുട്ടീൻ്റെ കുറച്ചൊന്നുമല്ല, ബാഡല്ല. അമ്മുട്ടീനെയാണ് കുറച്ചുകൂടി നീറ്റ് ഉണ്ടാവുക. സോ ദിസ് ഈസ് മൈ പെൻസ്. ഇങ് പെൻസ്. ദിസ് ഈസ് മൈ ഷാർപ്നർ നട്രാജ്. ഗ്രീൻ ആൻഡ് ബ്ലൂഷ് കളറാണ്. മെയ്ഡ് ഇൻ മലേഷ്യ. അറ്റ്ലാസ് പെൻസിൽ. കമ്പനി ഐ ഡോണോ. ഇതാണ് HP പെൻസിലാണ്. പെൻസിൽ. ഇത് മഴക്കാലമല്ലേ, മഴക്കാലമാണെന്ന് പറ
പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ ഇവിടെ ഭയങ്കര ചൂടാണ്. കഴിഞ്ഞിട്ട് ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇതാണ് എൻ്റെ അംബ്രല്ല. ഇതിന് ഒരു കളറുണ്ട്, അംബ്രല്ല കളർ പർപ്പിൾ കളറാണ്. പോപ്പി 3-ഫോൾഡ് കൂടിയാണ്. 3-ഫോൾഡ് This is my water bottle, pink and white color. Sip ചെയ്ത് കുടിക്കുന്നതല്ല, ഇങ്ങനെ കുടിക്കുന്നതാണ്. സിപ് ചെയ്ത് കുടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഇതിൻ്റെ യെല്ലോ ആൻഡ് വൈറ്റ് ആണ് കഴിച്ചിരിക്കുന്നത്. സോ ദിസ് ഈസ് മൈ വാട്ടർ ബോട്ടിൽ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് പിങ്കിനോടാണ് കുറച്ച് ഇഷ്ടമെന്ന്. മൈ ഫേവറേറ്റ് കളർ ഈസ് പിങ്ക് ആൻഡ് ബ്ലാക്ക്. മൈ ഫേവറേറ്റ് കളർ ഈസ് വൈറ്റ്. ഇനി നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാണിച്ചു. ഓ, ഇതാണ് ഞങ്ങളുടെ ബാബയുടെ ബ്രദറിൻ്റെ വാട്ടർ ബോട്ടിൽ. അവന് ഞങ്ങൾക്ക് ഇത് മേടിക്കുന്ന സമയത്ത് അവന് ഇത് വേണമെന്ന് പറഞ്ഞിട്ട് അവൻ മേടിച്ചതാണ്. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് റെയിൻ കവർ എൻ്റെ ബാഗിന്. ഇപ്പം മഴയെല്ലാം പെയ്താൽ നമ്മൾ പാടെല്ലാം നനയും, ഇപ്പം ബുക്സ് എല്ലാം നനയും. അപ്പം നമുക്ക് ബുക്സിനോട് ചിരിയേക്കും. അപ്പം ഇങ്ങനെ ഈ റെയിൻ കവർ വെച്ചിട്ട് ഇതാവുമ്പോൾ നമുക്ക് നമ്മളെ ബുക്സ് ഒന്നും നനയില്ല. അപ്പം നമ്മൾ കുട പിടിച്ച് പോവുകയാണെങ്കിൽ നമ്മൾ ബാഗ് നനയും. അതുകൊണ്ട് ഞാൻ റെയിൻ കവർ വെച്ചിട്ടുണ്ട്. ബ്ലാക്ക് ആണ്. എൻജോയ് ഫ്രീഡം ഇൻ റെയിൻ വിത്ത് റെയിൽ ഇവിടെ ഒരു ബെൽറ്റ് ഉണ്ട്, നമ്മളിത് കൊടുക്കുമ്പോൾ ടൈറ്റായി നീക്കാൻ വേണ്ടിയിട്ട്. നീ ഇതൊക്കെ എടുത്ത് സ്കൂൾ തുറക്കുമ്പോൾ റെഡി ആയാൽ മാത്രം മതി. ബുക്സ് എല്ലാം പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ പാക്കിലിങ് വെച്ചിട്ട് പൗച്ചിലിങ് പെൻസ് വെക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് റെഡിയായി ഇനി June 6 സ്കൂൾ തുറക്കും. അപ്പോൾ എല്ലാം റെഡിയായി യൂണിഫോം കെട്ടിട്ട് പോകണം. അപ്പോൾ ബൈ.